നമസ്കാരം. പത്തനംതിട്ട കോടാങ്ങലിൽ സെൻറ്റ് ജോർജ് സ്കൂളിന് മുന്നിൽ ഇന്നലെ നടന്ന സംഭവം വെറുമൊരു കാഴ്ചയായി തള്ളിക്കളയേണ്ട ഒന്നല്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പറയട്ടെ. നമ്മൾ ഭയപ്പെട്ടിരുന്ന ആ ദിവസങ്ങൾ നമ്മൾക്കടുത്ത് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട് പണ്ടത്തെക്കാളും വലിയ ഒരു ഭ്രാന്താലയമാണ്. ഈ മതഭ്രാന്തിനേക്കാൾ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയക്കേണ്ടുന്ന ഒന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ഇവിടത്തെ സാംസ്കാരിക പുരോഗമനവാദികൾ കാട്ടുന്ന മനഃപൂർവമായ മൗനം. 2014 ഇതേ പത്തനംതിട്ട ജില്ലയിലെ എരുമേലിയിലാണ്, സെൻറ്റ് തോമസ് സ്കൂളിലാണ് നോമ്പ് മാസത്തിൽ കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ കീഴിലെ ഒരു സ്കൂളിൽ പോർക്ക് വിളമ്പിയതിൻ്റെ പേരിൽ NCC അധ്യാപകരെയും സ്കൂൾ പ്രധാനാധ്യാപകരെയും മതമൗലികവാദികൾ തടഞ്ഞു നിർത്തി തല്ലിയത്. ആ സംഭവവും ഈ സംഭവവുമായി ചേർത്തുകെട്ടി വായിക്കുക തന്നെ വേണം. സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി നടത്തിയ ഒരു ചടങ്ങിലേക്കാണ് പോർക്ക് കറി തയ്യാറാക്കിയത്. 60 പേർ അടങ്ങിയ സ്റ്റാഫ് അംഗങ്ങളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്നു. ഈ സമയം NCCയിലെ ഏകദേശം 91 കുട്ടികൾ ഗ്രൗണ്ടിൽ പരേഡ് നടത്തുന്നുണ്ടായിരുന്നു. അധ്യാപകരുടെ പാർട്ടി കഴിഞ്ഞപ്പോൾ ഭക്ഷണം വളരെയേറെ ബാക്കി വന്നു. ഉടൻ തന്നെ NCCയിലെ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ NCC അധ്യാപകനായ രാജീവ് ജോസഫ് ക്ഷണിച്ചു. മുസ്ലിം കുട്ടികൾക്ക് മീനും അച്ചാറും ക്രിസ്ത്യാനികൾക്ക് പോർക്ക് കറിയും കഴിക്കാമെന്ന് രാജീവ് ജോസഫ് സർ അറിയിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച ശേഷം കുട്ടികൾ വീടുകളിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ശേഷം ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളോട് ഈ വിഷയം പറഞ്ഞതിൽ തുടങ്ങുന്നു മതഭ്രാന്തിൻ്റെ തുടക്കം. പിറ്റേന്ന് ഇസ്ലാം മതത്തിൻ്റെ വക്താക്കൾ ചമഞ്ഞ് ഒരു കൂട്ടം ആളുകൾ, മതഭ്രാന്തന്മാർ സ്കൂളിലെത്തി സ്കൂളിലെ ഫർണിച്ചറുകൾ അടിച്ചു തകർക്കുകയും രണ്ട് അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. രാജീവ് മാഷിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പരിസരം മുഴുവൻ സംഘർഷഭൂമിയാക്കി. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ബാക്കി വന്ന ഭക്ഷണം കുപ്പയിൽ തട്ടാതെ വിശന്ന് വലഞ്ഞ കുട്ടികൾക്ക് നൽകിയതായിരുന്നു ആ അധ്യാപകൻ ചെയ്ത കുറ്റം. അന്ന് അദ്ദേഹത്തെ ഒരു കൂട്ടം മതഭ്രാന്തന്മാർ കയ്യേറ്റം ചെയ്തപ്പോൾ അതിനെ താങ്ങാൻ ഇവിടുത്തെ നെറികെട്ട രാഷ്ട്രീയക്കാർ മത്സരിച്ചിരുന്നു എന്നോർക്കണം. നോമ്പുകാലത്ത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോർക്ക് വിളമ്പിയത് വലിയ അപരാധമായി കണക്കാക്കി ഈ മതേതര കേരളം. 2021 December 6 പത്തനംതിട്ട കോടാങ്ങലിൽ സെൻറ്റ് ജോർജ് സ്കൂളിന് മുന്നിൽ ഐ ആം ബാബറി എന്ന സ്റ്റിക്കറുമായി ഒരു പോപ്പുലർ ഫ്രണ്ട് മതഭ്രാന്തന് നിൽക്കാനും ഓരോ കുഞ്ഞുങ്ങളുടെയും നെഞ്ചത്ത് ആ സ്റ്റിക്കർ പതിക്കാനും ധൈര്യമുണ്ടാവണമെങ്കിൽ ഇവിടത്തെ മതേതരത്വം എന്നത് വെറുമൊരു നോക്കുകുത്തിയായി അധപ്പതിച്ചു എന്നാണ് അർത്ഥം. മിഠായിക്കുള്ളിൽ ലഹരി ഒളിപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്താലും ചിരിച്ചുകൊണ്ട് അവരത് വാങ്ങും. അതുപോലെ തന്നെയായിരുന്നു മതവിഷമൊളിപ്പിച്ച സ്റ്റിക്കർ പതിപ്പിക്കാൻ ചിരിയോടെ സമ്മതം നൽകിയ ഈ കുട്ടികളും. അവർക്കറിയില്ല നൽകിയവൻ്റെ ഉള്ളിലെ മതവിഷം. പുണ്യമാസമായ വൃശ്ചിക മാസത്തിൽ മാലയിട്ട ഒരു കൊച്ചയ്യപ്പനോട് ചെയ്ത ഈ ചെയ്തിയെ മതസാഹോദര്യം കൊണ്ട് തുലനം ചെയ്യാൻ തൽക്കാലം മനസ്സില്ല. കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം മാത്രമാണ്. എരുമേലിയിലെ സ്കൂളിൽ യാതൊരുവിധ രാഷ്ട്രീയ മത ലേബലുകളുടെയും അകമ്പടിയില്ലാതെ നടന്ന നിർദോഷകരമായ ഒരു സംഭവത്തെ വലിയ വർഗീയപരമായ ചെയ്ത്തായി കണക്കാക്കി സംഘർഷം സൃഷ്ടിക്കുവാൻ ഒരു സമുദായം മുന്നിൽ നിന്നു. ഇന്നും അതേ സമുദായത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘടന കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ മതപരമായ അടയാളപ്പെടുത്തലുകൾ നടത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. രാമായണ മാസത്തിൽ മലപ്പുറത്തെ ഏതെങ്കിലും മുസ്ലിം സ്കൂളിന് മുന്നിൽ ഒരു സംഘപരിവാറുകാരൻ ശ്രീരാമജയം സ്റ്റിക്കറുമായി നിന്ന് തട്ടമിട്ട കുഞ്ഞിൻ്റെ യൂണിഫോമിൽ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഇതേ മൗനം പാലിക്കുമോ മതേതര കേരളം? ശരിക്കും ഭയപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തക അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. പത്തനംതിട്ടയിൽ ഇന്നലെ നടന്ന സംഭവം ഞങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെ മറ്റൊരു മാധ്യമങ്ങളും ഈ സമയം വരെ അറിഞ്ഞിട്ടില്ല. സ്കൂളുകളിൽ പഠിക്കാനെത്തുന്ന കുട്ടികളുടെ നെഞ്ചത്ത് ഇങ്ങനെ ഐ ആം ബാബറി എന്നെഴുതി വയ്ക്കാൻ
ഈ ബാബർ ഒരു പ്രവാചകനോ പുരോഹിതനോ അല്ലെന്നോർക്കുക. ബ്രിട്ടീഷുകാരെ പോലെ ഈ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കിരാത ഭരണം നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്ത വൈദേശിക ആക്രമണകാരി മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.